ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഗുഡ് മോർണിംഗ് ഫ്രം വാഗമൺ. വി ആർ ഇൻ ടൂറിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വാഗമണിലെ ഒരു മനോഹരമായ ഒരു ടീ എസ്റ്റേറ്റിൻ്റെ നടുവിലുള്ള ഒരു റിസോർട്ടിൽ നിന്നാണ്. ഇവിടെ ഒത്തിരി കോട്ടേജസ് ഉണ്ട്. അത് ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ ഗാർഡൻ്റെ ഇടയ്ക്ക് ആണ് ഈ റിസോർട്ട്സ്. റിസോർട്ട് മീൻസ് ഒരു ഒത്തിരി ഗ്രൂപ്പ് ഓഫ് കോട്ടേജസ് ആണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ഡ്രീം കോട്ടേജാണ്. മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ ബജറ്റിൽ നമുക്കൊരു നല്ല ആംബിയൻസ് ഉള്ള ഒരു ടീ ഗാർഡൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്റ്റേ ചെയ്യാമെന്നുള്ളതാണ്. ഒത്തിരി മനോഹരമായിട്ടുള്ള കോട്ടേജസ് ഇവിടെയുണ്ട്. ഞങ്ങളൊരു 4 families ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ നൈറ്റിൽ വന്നപ്പോഴേക്കും ഒത്തിരി ലേറ്റായിപ്പോയി. അത് കാരണം വിഷ്വൽസൊന്നും ഒരുപാട് എടുക്കാൻ പറ്റിയില്ല. ഇതിനിടയ്ക്ക് കുഞ്ഞപ്പൻ മൈക്കൊക്കെ ഊരി എടുത്തുകൊണ്ട് പോയി കേട്ടോ. ഓക്കെ, അപ്പം നൈറ്റ് വന്നത് കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ നൈറ്റ് ഷൂട്ടിംഗ് ഒന്നും പറ്റിയില്ല. പിന്നെ കുട്ടികളൊക്കെ ഒത്തിരി ടയേർഡായിരുന്നു, അത് കാരണം ഒന്നിനും പറ്റിയില്ല. പിന്നെ നൈറ്റ് ഞങ്ങൾ വന്നു, ഫുഡ് കഴിച്ചു, സ്റ്റേ ചെയ്തു. ഫുഡെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ഗ്രില്ല് ചെയ്തതും ചിക്കൻ ഗ്രില്ല് ചെയ്തതും ഒക്കെ ആയിട്ട് ഫുഡ്. പിന്നെ എന്ത് ഫുഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഓൺ സ്പോട്ടിൽ ഇവിടെ കൊണ്ടുവരും. ഒത്തിരി കോട്ടേജസ് ഉണ്ട് ഇവിടെ. അത് ഞാൻ പറഞ്ഞില്ലേ, ടീ ഗാർഡൻ്റെ ഇടയ്ക്ക്. അതായത് ഇപ്പം ഞങ്ങൾ രണ്ട് ഫാമിലീസ് സ്റ്റേ ചെയ്തെന്ന് വെച്ചാൽ ഒരു കോട്ടേജ് ഇവിടെ, അതിനിടയ്ക്ക് കുറച്ച് ടീ പ്ലാന്റേഷൻസ് ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ട് മറ്റൊരു കോട്ടേജ്. അങ്ങനെ പിന്നെ ഒരു എന്താണ് ഇവരെ ഒരു ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ഹൈറ്റിലാണ് കോട്ടേജസ് ചെയ്തേക്കുന്നത്. അതിലും തന്നെ പലതരം കോട്ടേജസ് ഉണ്ട്. നമ്മുടെ ട്രീ ഹൗസ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ, ഇന്നലെ വന്നപ്പോഴേ ചെറിയൊരു മഴയുണ്ടായിരുന്നു, ചെറിയൊരു ചാറ്റൽ മഴ. എന്ന് വെച്ചാൽ വലിയ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല, നല്ലൊരു സുഖമുള്ള മഴ. പിന്നെ നല്ല കൂൾ ക്ലൈമറ്റാണ്. ഫോണിൽ ഞങ്ങൾ വെതറിൽ കാണിക്കുന്ന 21 ആണ്, വാഗമണിൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്ന 21 ആണ്. പക്ഷെ നമുക്ക് നല്ലൊരു സുഖമുള്ള, ഒത്തിരി അങ്ങ് തണുപ്പുമല്ല, എന്നാൽ എന്താണ് തീരെ തണുപ്പില്ലാതുമില്ല, നല്ലൊരു കൂൾ ക്ലൈമറ്റാണ്, നല്ല ഒരു സുഖമുള്ള ക്ലൈമറ്റ്. കുഞ്ഞുങ്ങൾക്കായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റ്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, 4 families ആയിട്ടാണ് ഞങ്ങൾ വന്നത്. അവിടെ എല്ലാത്തിലും കുഞ്ഞു പിള്ളേരുണ്ട്, അപ്പോൾ അവർക്കൊന്നും ഇതൊരു ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഒരു ചെറിയ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഞാൻ കുഞ്ഞപ്പനൊരു ക്യാപ്പ് വെച്ച് കൊടുത്തത് കേട്ടോ. കുഞ്ഞപ്പൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പൊന്നെ നല്ല ഉറക്കമാണേ. നമ്മളിവിടെ വന്നപ്പോൾ ഈ ഡ്രീം കോട്ടേജസിൻ്റെ എന്താണ് എല്ലാം മേൽനോട്ടം ചെയ്യുന്ന ചേട്ടനും ചേച്ചിയും ഒരു ഫാമിലി. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് പ്രിൻസ്. പ്രിൻസ്. അപ്പോൾ പ്രിൻസ് ഏട്ടനും രാജ ചേച്ചിയും, പ്രിൻസ് ഏട്ടനും വൈഫുമാണ്. അപ്പോൾ ഇവരാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാമേ. നമ്മുടെ വാഗമണിൽ നിന്നും ഏകദേശം 36 റൂട്ടിൽ ഒരു 13 കിലോമീറ്റർ വരുമ്പോഴാണ് നമ്മുടെ ഡ്രീംസ് കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ആണ്. കാര്യം കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മഞ്ഞും തണുപ്പും ചേർന്ന് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു പൊല്യൂഷൻ്റെ ഒരു പ്രശ്നങ്ങളോ ഒരു സൗണ്ടോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു എന്നാ പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടുതലും ഈ ഒരു ഫാമിലിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഫാമിലി നമ്മൾ കെയർ ചെയ്യുന്ന. അത് ഞങ്ങൾക്ക് ഇന്നലെ മനസ്സിലായി. കാരണം ഞങ്ങൾ വന്നപ്പോഴേക്ക് കുട്ടികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം എല്ലാ കാര്യത്തിനും കൂടെ ചേച്ചിയും ചേട്ടനും ഞങ്ങൾ എന്ത് കുഞ്ഞുങ്ങൾക്ക് പാല് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉടനെ തന്നെ അത് റെഡിയാക്കി കൊണ്ടുവന്നു. അങ്ങനെ സ്പെഷ്യൽ കെയർ ആണ്. അതെ അതെ, സുരക്ഷിതത്വം എന്ന് പറയുന്നത് അതാണ്. കാര്യം വെച്ചാൽ വളരെ ദൂരത്തു നിന്ന് വരുന്ന ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ടോ? കാര്യം വെച്ചാൽ ഒറ്റപ്പെട്ട സ്ഥലമാണ്. അപ്പം എങ്ങനെയാണ് സുരക്ഷിതത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്നുള്ളൊരു സംശയം പൊതുവെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്. അപ്പം അതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്.
പിന്നെ നമ്മുടെ ഓണർ ജസ്റ്റിൻ സക്കറിയ സാറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോഴത്തേനും ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപരി സപ്പോർട്ടീവാണ്. 100% സപ്പോർട്ടീവാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം, അതായത് ഓരോ സെക്കൻഡിനും ഒരു ഫാമിലീനെ കൈകാര്യം ചെയ്യേണ്ട രീതികൾ മറ്റു കാര്യങ്ങളെല്ലാം ഫോണിൽ കൂടെ ലൈനിൽ കാണും ഇപ്പോഴും. അത് ഞങ്ങൾ വരുന്ന ടൈമിലും ഞങ്ങൾക്ക് 2-3 സ്ഥലത്തെത്തിയപ്പോൾ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു, കാരണം ആ സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര വിജനമായിട്ടുള്ളൊരു സ്ഥലം. അപ്പം ഞങ്ങൾ വിളിച്ചപ്പോൾ ചേട്ടൻ ഈ പറഞ്ഞ പുള്ളീനെ ഓണറിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ വലിയ കാര്യമായിട്ട് ഓരോ റൂട്ടും നല്ല ക്ലിയറായിട്ട് നമുക്കൊട്ടും പേടി തോന്നാത്ത രീതിയിൽ പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വളരെ മനോഹരമായിട്ട് ഫുഡ്, അതായത് ഹോംലി ഫുഡ് തന്നെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഈ ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. കാര്യം അറ്റ ടൈമിൽ, അതായത് ചൂടോടുകൂടിയുള്ള വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് 10 കോട്ടേജാണ് ഉള്ളത്, 4 ട്രീ ഹൗസ് ഉൾപ്പെടെ ഉള്ള കോട്ടേജസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ A4 സൈസിലുള്ള 2 കോട്ടേജ് ഉണ്ട്, ഫാമിലി ക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കോട്ടേജ് ഉണ്ട്. ബാച്ചിലേഴ്സ് അതിനകത്ത് സ്റ്റേ ചെയ്യുന്നുണ്ട്, അതായത് ഓരോരുത്തരെ താല്പര്യം അനുസരിച്ച്. പക്ഷേ എന്നാലും കൂടുതലായിട്ട് നമ്മൾ ഫാമിലിക്കാണ് അത് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ട്രീ ഹൗസ് ഇതാണ്. ട്രീ ഹൗസിൽ ഇവിടെ 2 കോട്ടേജസ് അടുത്തടുത്ത് വരുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ കോട്ടേജസിൻ്റെ പുറത്തൊരു വരാന്ത പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരും, അല്ലെങ്കിൽ നമുക്ക് പോയി കഴിക്കാനായിട്ട് വേറൊരു ഒരു ഡൈനിങ് വേറെ പുറത്തുണ്ട്. നമുക്ക് ഫുഡ് എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ തന്നെ രാജി ചേച്ചിയും പ്രിൻസ് ഏട്ടനും എല്ലാം റെഡിയാക്കി തരും. നമ്മളൊരു ഫാമിലിയായിട്ട് വന്നാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ലേറ്റായിട്ടാണ് എത്തിയത്, അപ്പോൾ റൂമിൻ്റെ ഒന്നും ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. വന്നപ്പോഴേ പിള്ളേർക്കൊക്കെ വിശന്നിരുന്നുകൊണ്ട് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തിരക്കായിപ്പോയി, അങ്ങനെ റൂമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. റൂമൊക്കെ നല്ലതാണ്, നല്ല റൂംസാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഫോഗൊക്കെ ചെയ്ത് അത് ഫുൾ സാനിറ്റൈസ് ചെയ്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ ഈ ഒരു കോട്ടേജ്, ഇതുപോലത്തെ 2 കോട്ടേജസ്, പിന്നെ ട്രീ ഹൗസ്, പിന്നെ അവിടെ ഒരു സ്പെഷ്യൽ കോട്ടേജ് ഉണ്ട്. അത് വന്നിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ്, ട്രയാങ്കിൾ ഷേപ്പിലുള്ള 2 ട്വിൻസാണ്, ട്വിൻസായിട്ടുള്ളൊരു 2 കോട്ടേജസ്. അപ്പം അവിടെ ഞങ്ങളുടെ 2 ഫാമിലീസ് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മറ്റു 2 പേര്, ഒന്ന് ഞങ്ങളും മറ്റവരും അവിടെ താമസിച്ചു. അപ്പം അവിടെ കാണിച്ചു തരാം, അങ്ങോട്ട് പോകാം. പൊന്നൻ ഇതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. പൊന്നൻ ഈ തണുപ്പ്, ചെറിയ തണുപ്പൊക്കെ കിട്ടിയപ്പോഴേക്ക് പൊന്നൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രയാങ്കിൾ കോട്ടേജിലേക്കാണ്. ട്രയാങ്കിൾ ഷേപ്സ് ഉള്ള കോട്ടേജ്, ട്രയാങ്കിൾ ഓർ എന്താണ് ആൽഫബറ്റ് എ ഷേപ്പ് കോട്ടേജസ് ആണ്. അപ്പം ഇത് കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് ഊട്ടിയിലൊരു ക്യാപ്സ്യൂൾ സ്റ്റേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഊട്ടിയിൽ, അപ്പോൾ അതുമായിട്ടൊരു സാമ്യം തോന്നുന്നുണ്ട്. കോട്ടേജ് കൺസ്ട്രക്ഷൻ വന്നിട്ട് ട്രയാങ്കിൾ ഷേപ്പാണ്. നമുക്ക് ഇതിന് ഉള്ളിലൊന്ന് പോയി നോക്കാമേ. അപ്പം എല്ലാ കോട്ടേജസിൻ്റെയും ഫ്രണ്ടിൽ ഒരു ചെറിയ ഡൈനിങ് ഉണ്ട്, ചെറിയ ടേബിളും ചെയർസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് കഴിക്കാം, ഓർ നേരത്തെ പറഞ്ഞ പോലെ പുറത്തിറങ്ങി പുറത്തുള്ള ഡൈനിങ്ങിൽ നിന്ന് കഴിക്കാം. ഇതാണ് ട്രയാങ്കിൾ സ്റ്റേ. പിന്നെ റൂഫൊക്കെ കണ്ടോ, ശരിക്കും ഇതിനകത്ത് ഇവിടെയൊക്കെ ചെരിഞ്ഞാണ് പോയിരിക്കുന്നത്. ഒരു പ്രത്യേകത ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്.
അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും വിട വാങ്ങുന്നു. വാഗമണിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഉടൻ തന്നെ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇനിയും കാണും, ഇഷ്ടപ്പെട്ടാൽ വീണ്ടും കാണും. ദിസ് ഇസ് മീ ദീപിക റാം സൈനിങ് ഓഫ് ഫ്രം വി ആർ ഇൻ ടൂർ. ബൈ.